കിഡ്നിയിലെ കല്ലുകൾ നമുക്ക് പൊടിച്ച് നീക്കം ചെയ്യാവുന്ന തൂളിയം ഫൈബർ ലേസറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൈതന്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ അഭിലാഷ് ആന്റണി ആണ് ഞാൻ. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിലെ ഈ കല്ലുകളൊക്കെ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൂളിയം ഫൈബർ ലേസർ. ഇത് രണ്ട് ലേസറുകളുണ്ട്. ഒന്ന് ശക്തി കുറഞ്ഞ 35 വാട്ടിൻ്റെ ലേസർ, ഒന്ന് ശക്തി കൂടിയ 60 വാട്ടിൻ്റെ ലേസർ. ഇത് ലേസർ എനർജി ഉണ്ടാക്കുന്നു. അത് നമ്മൾ ഈ ഫൈബർ വഴി, ലേസർ ഫൈബർ വഴി നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് 200 മൈക്രോൺ, അതായത് 0.2 മില്ലിമീറ്റർ വലുപ്പത്തിൽ നിങ്ങൾക്ക് ലൈറ്റുകൾ കാണാൻ, പോയിന്റിംഗ് ബീമാണിത്, കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് കല്ലുകൾ എങ്ങനെ പൊടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലേസറിൽ നമുക്ക് സെറ്റിങ്ങുകളിടാം. കട്ടിയുള്ള കല്ലുകൾ പൊടിക്കാൻ വേണ്ടി നമ്മൾ 1.5 എനർജി ഉപയോഗിക്കും, 6.7 ഫ്രീക്വൻസി. വളരെ ചെറിയ പൗഡറുകളാക്കാൻ വേണ്ടി നമ്മൾ 0.2 ഹെർട്സ് ഉപയോഗിക്കുന്നു. അത് 125-150 ഹെർട്സിൽ വെക്കുന്നു. റെഡി. ഇനി ഇതാ ഈ ലേസറിന്റെ പ്രത്യേകത, ഈ ലേസറിന്റെ എനർജി പെട്ടെന്ന് അബ്സോർബ് ആവുന്നു. അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരെ കണ്ണിനൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ പോകും. അതേസമയം നമുക്ക് വെള്ളത്തിനടിയിൽ വെച്ച് നമുക്ക് സുരക്ഷിതമായിട്ട് ഈ ലേസർ ഉപയോഗിക്കാൻ പറ്റും. സാധാരണ നമുക്ക് ഈ കല്ല് വേണം, സാധാരണ നമുക്ക് കിട്ടുന്ന ഫിഷിന്റെ ഒക്കെ ഉണ്ടാകുന്ന ടൈപ്പ് കല്ലാണിത്. നമ്മൾ വെള്ളത്തിനകത്ത് കിട്ടുന്നു. ഇതാണ് കട്ടിയുള്ള കല്ലുകൾ പൊടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റിംഗ്സ്. നിങ്ങൾ കാണുന്നുണ്ടാവും ആ കല്ല് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി കട്ടി കുറഞ്ഞ കല്ലുകൾ ഏറ്റവും ഫൈനായിട്ട് പൊടിക്കാൻ വേണ്ടി ഇതാണ് ഏറ്റവും ഫൈനായിട്ട് പൊടിക്കുന്ന സെറ്റിംഗ്. അത്രയും വലിയ ഒരു കല്ലുണ്ടായിരുന്നു, 1 സെന്റിമീറ്ററോളം വലിപ്പം ഉണ്ടായിരുന്ന കല്ല് 2-3 സെക്കൻഡുകൾ കൊണ്ടിൽ തന്നെ പൊടിച്ച് നാമാവശേഷമാക്കി കളഞ്ഞിരിക്കുകയാണ്. ഇതാ നമ്മൾ ആദ്യമിട്ട കല്ലിന്റെ ഒരു പൊടി പോലും ഇല്ല. മൊത്തം ഈ വെള്ളം നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊരു കളറ്, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. ഇതാണ് ആദ്യം നമ്മളെടുത്ത് വെള്ളം, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിന് പകരം അതൊരു ചെളിവെള്ളം, കഞ്ഞിവെള്ളമായി ചെളിവെള്ളമായി മാറി. അത്രയും ഫൈനായിട്ട് നമുക്ക് ഈ കല്ലുകൾ പൊടിക്കാൻ പറ്റും. ഇനി ഒന്നും കൂടെ ഇത് കാണിച്ചു തരാം. അത് കുറെ കല്ലുണ്ടായിരുന്നു, അതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് പൊടിക്കാവുന്നേ ഉള്ളൂ. കാര്യം ഇത് വളരെ ചെറിയ ഫൈബറാണ്, 200 മൈക്രോണിന്റെ ഫൈബർ. ഇതിനേക്കാളും കട്ടി കുറഞ്ഞ 150 മൈക്രോണിന്റെ ഫൈബറുമുണ്ട്. ഇതിലും ചെറിയ സ്കോപ്പുകളിൽ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ തീരെയും കടക്കാൻ സ്ഥലമില്ലാത്ത കിഡ്നികളിൽ കടക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിനേക്കാളും കട്ടി കുറഞ്ഞ 150 മൈക്രോൺ ഫൈബർ. ഇനി ഇതിലേക്ക് ഈ എനർജി എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത. ഇതാണ് നമ്മുടെ ഫ്ലെക്സിബിൾ യൂറോസ്കോപ്പ്. ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് 7 ഫ്രഞ്ച്, അതായത് 2 മില്ലിമീറ്ററോളം വണ്ണമാണിത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
ഇതാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് ഇൻഡോസ്കോപ്പ് വഴി ഈ ഫൈബർ ഇടാനുള്ള ചാനലുകളുണ്ട്. ആ ചാനൽ വഴി നമ്മൾ ഫൈബർ ഇട്ട് കൊടുക്കുന്നു. വെള്ളത്തിനടിയിൽ കൂടെ അതേ ഫിറ്റാണ്. ഇത് മുടക്കി തിരിക്കുകയും ചെയ്യാനുള്ള സ്കോപ്പുകളാണ്. വീഡിയോയിലെ ദൃശ്യങ്ങൾ കാണാം. അപ്പം ഇതാണ് നമ്മളുടെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ, കരിയർ കിഡ്നിയിലെ കരിയർ പൊടിക്കാനുള്ള ഫ്ലെക്സിബിൾ സ്കോപ്പ് ആറിയാവശ്യമായി. നമുക്ക് 270 ഡിഗ്രി വരെ വളച്ച് കിഡ്നിയിലെ എല്ലായിടത്തും കയറി നമുക്ക് ഈ കരിയർ പൊടിക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ്. നന്ദി.